മലയാള സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംവിധായകനാണ് റെഡ് കാർപ്പറ്റിൽ നിന്ന് എൻ്റെ കൂടെ. നമസ്കാരം ജീതു ചേട്ടാ. നമസ്കാരം. 7 വർഷത്തിന് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയ്ക്ക് ഒരു സീക്വൽ വരുന്നു. മലയാളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ഈ സിനിമ കാണുന്നു, ഗംഭീര റിവ്യൂസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. സംവിധായകൻ ഇങ്ങനെ കൂളായിട്ടിരിക്കണം. എന്താണ് ശരിക്കും സംവിധായകൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫീല്? ഞാനിപ്പോൾ ഇതിൻ്റെ തെലുങ്ക് ചെയ്യുക, ഞാൻ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. ഓക്കെ. അതതിൻ്റെ വഴിക്കൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഓടി ഇന്ന് ഭയങ്കര വിജയമായി, ആൾക്കാർ അത് സ്വീകരിക്കുന്നു, സന്തോഷം. അത് കഴിഞ്ഞു അതങ്ങ് പൊക്കോളും. പ്രതീക്ഷിച്ചിരുന്ന ഇത്രയൊന്നും, ഇങ്ങനെയൊന്നും നല്ല സിനിമയാണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും ഒരു ഒപ്പീനിയൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചിരുന്ന, ഞാൻ അന്നയോടൊക്കെ പറഞ്ഞിരുന്നു, ആ ഓക്കെ നല്ല സിനിമയാണ്, പക്ഷെ ഫസ്റ്റ് പോലെ അങ്ങ് ആയില്ല എന്ന അതായിരിക്കും മിക്കവാറും വരാൻ സാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഫസ്റ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഓക്കെ. എന്ന് കരുതി ഫസ്റ്റ് പോലെ അല്ല, ഫസ്റ്റിന് താഴെ ചിലപ്പോൾ ഇത് കൊള്ളിയല്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുക, മജോറിറ്റി ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ള വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം മജോറിറ്റി ആൾക്കാരും അങ്ങനെ ഒത്തിരി പേര് പറയുന്നു. എനിക്കത് ആദ്യത്തെ ദിവസം തന്നെ അത് ഫീൽ ചെയ്ത്, കാരണം വെച്ചാൽ ഞാൻ രാത്രി 10 ഉണ്ടായപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ അങ്ങനെ ഉറങ്ങുമായിരുന്നു, ഞാനിവിടെ ഹൈദരാബാദിലായിരുന്നു. രാവിലെ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ എനിക്ക് 690 മെസ്സേജുകളും വാട്സപ്പിൽ കിടപ്പുണ്ടായിരുന്നു, അത് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം എല്ലായിടത്തും നിന്ന് ഇങ്ങനെ വരുന്നു, ഭയങ്കര ഒരു എക്സൈറ്റഡ്, ഭയങ്കര അങ്ങനെ രീതിയിൽ, ഇത്രയും പ്രതീക്ഷയില്ല, അത് അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വന്നു. പിന്നീട് അത് തന്നെയൊക്കെ തന്നെ ആൾക്കാർ പറയുന്നു. അപ്പോൾ അത് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. ഓക്കെ. അങ്ങനെ പ്രതീക്ഷയില്ല. ഓക്കെ. ഈ ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഈ ബ്രാൻഡ് നെയിം മാറ്റി നിർത്തിയാൽ, ജീത്തു ജോസഫ് എന്ന് പറയുന്ന സാധാരണ സിനിമാ പ്രേക്ഷകൻ ദൃശ്യം 2 എങ്ങനെ വിലയിരുത്തുന്നത്? ഒരു നല്ല എൻ്റർടൈനറാണ്, നല്ല ഒരു ഫാമിലി ഡ്രാമ, ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയും. ഞാൻ ഇതിനെ ത്രില്ലർ എന്ന് വിളിക്കില്ല. വിളിക്കില്ല ഞാൻ ഇത് ത്രില്ലറായിട്ടൊന്നും. ഇപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് സാറ്, അതെങ്ങനെയാണ് സാർ ഈ മെമ്മറീസ് അങ്ങനെയൊക്കെയുള്ള മേക്കിംഗ് ഇതൊന്നും. ഞാൻ പറഞ്ഞു ഇതിനെ ഞാൻ ത്രില്ലറായിട്ടല്ല കാണുന്നത്. അതിൻ്റെ മേക്കിങ്ങിലും അത് റിയലിസ്റ്റിക് ടച്ചിൽ വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ അതിന് വേണ്ട രീതിയിലുള്ള ഷോർട്സുകളാണ്. അത് എൻ്റെ കൈൻഡ് ഓഫ് അപ്രോച്ചാണ് സിനിമയോട്, അതാണ്. അപ്പോൾ ഇതൊരു ഫാമിലി മിസ്റ്ററി അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ മിസ്റ്ററി എന്നൊക്കെ ഉള്ളൂ. ത്രില്ലറ് എൻ്റെ കാറ്റഗറിയിലേക്ക് ഞാൻ ദൃശ്യം സീരിയസ് പെടുത്തിയിട്ടില്ല. ജീതു ജോസഫിൻ്റെ ഒരു ഒരു ഡെഫിനിഷൻ ഓഫ് ത്രില്ലർ എന്താണ്? ഡെഫിനിഷൻ ഒന്നും പറയാൻ എനിക്കറിയാമല്ല. മെമ്മറീസ് ഒരു നല്ല ത്രില്ലറായിരുന്നു. ഓക്കെ. ബോഡി നല്ലൊരു ത്രില്ലറായിരുന്നു. ഇതിനകത്ത് ഫാമിലി ഡ്രാമ, ഇമോഷൻസും ഇതുമൊക്കെ വെച്ചിട്ടുള്ള വേറെ ഒത്തിരി എലമെൻസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി ഞാനിത് രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഇതായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ. കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് ഒന്ന് റിവൈൻഡ് അടിക്കുവാണെങ്കിൽ, എന്തുകൊണ്ട് ഈ പേരെന്നല്ല, പക്ഷേ ഈ എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത് ദൃശ്യം എന്ന്? അല്ല, അത് ദൃശ്യത്തിന് കുറേ പേരുകളൊക്കെ അത് ചെയ്ത് പലതും ആലോചിച്ചു വിട്ടു. അവസാനം ഷൂട്ടിനൊരു 10 ദിവസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ സ്ക്രിപ്റ്റ് വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിനകത്ത് ഈ വാക്ക് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ. ദൃശ്യം ആശാസരത്ത് പറയുന്നു, അത് വായിച്ചപ്പോഴാണ് ഓർത്തത് ദൃശ്യം. അപ്പം ഞാൻ ആലോചിച്ചു അങ്ങനെയാണ് വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ് എന്നൊക്കെ ഒരു ഇത് വന്നത്. ഓക്കെ. ദൃശ്യം ഫസ്റ്റിൽ ഈ പറയുന്നത് ശരിയാണ്. ദൃശ്യം 2 വരുമ്പോഴേ ഞങ്ങൾക്ക് സാധാരണ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ഷെയർ ചെയ്തോട്ടെ. അതായത് ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രഭാകറിൻ്റെ ക്യാരക്ടർ, മുരളി ഗോപിയുടെ ക്യാരക്ടർ, സാക്ഷിയായിട്ടുള്ള ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് എവിടേക്കോ ഒരു ഒരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ എന്തോ പറയാൻ ബാക്കി വെച്ചതുപോലത്തെ ഒരു ഒരു ഫീൽ എവിടേക്ക് വരുന്നുണ്ട്. സായികുമാർ സാറിൻ്റെ ക്യാരക്ടർ, ഇതൊക്കെ ഇതിനൊക്കെയുള്ള വന്നേക്കുന്ന സംഗതികൾ ഒരു ദൃശ്യം 3 ലീഡുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പേർപ്പസ്ഫുള്ളി ഇൻകംപ്ലീറ്റ് അല്ല, അല്ല, ഒരിക്കലും അല്ല. സത്യസന്ധമായിട്ട് പറയാം, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇതൊരു എന്താ പറയുക, ട്രിലജി ആക്കാനോ അല്ലെ അങ്ങനെ അങ്ങനെയൊന്നുള്ള പ്ലാനൊന്നുമില്ല. 2 തന്നെ എങ്ങനെയാണ് കിട്ടിയ ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ 2 കിട്ടി, അപ്പോൾ അതിനുവേണ്ടി അങ്ങ് വർക്ക് ചെയ്തു വെച്ചു. പിന്നെ നമ്മൾ പറയല്ലേ, ഇതൊക്കെ ദൈവാനുഗ്രഹം. നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് വന്ന് കഴിയുമ്പം നമ്മൾ എവറിത്തിങ് ഫോൾ ഇൻ പ്ലേസ് നമ്മൾ പറയാം. അതെ, അങ്ങനെ എല്ലാം വന്ന് സെറ്റായി വന്നു. അപ്പം അതിനകത്ത് അതിലേക്ക് ഞാൻ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നല്ല, അത് അതിൽ നിന്ന് ലീഡ് ഇവിടുന്ന് കണക്ട് ചെയ്തെടുത്ത അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഡയറക്ടർ ജീതു ജോസഫിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാനൊരു സിനിമ ചെയ്യില്ല എന്ന് പറയുന്നത്. സിനിമ ചെയ്യാൻ ജീതു ജോസഫ് എന്ന വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഒരു എലമെൻ്റ് എന്താണ്? സബ്ജക്റ്റ്. നല്ല കഥ, നല്ല കഥ തന്നെ. അത് തന്നെയാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു 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 അട്രാക്ഷൻ ചില കഥകളിൽ തോന്നും.
അതുകൊണ്ടും ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലാതെ സാമ്പത്തികം അങ്ങനെ നോക്കി ചെയ്യുന്നതല്ല. ഓക്കെ, ഈ ദൃശ്യം സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ടു അഞ്ച് ഭാഷകളിലേക്ക് റീമേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞങ്ങൾ കണ്ടു. സെക്കൻഡ് പാർട്ടിനും ഉണ്ടാവും അങ്ങനെ. ഇപ്പം തെലുങ്ക് റീമേക്ക് വരാൻ പോകുന്നു, മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞു. ആ, ബാക്കിയുള്ളവർ അവരുടെ ഇപ്പം തമിഴ് കമൽ സാർ തീരുമാനിക്കണം, ഹിന്ദി അജയ്ദേവൻ തീരുമാനിക്കണം, കന്നഡ അതിൻ്റെ അതിനകത്ത് അഭിനയിച്ച ആക്ടർ തീരുമാനിക്കണം. അപ്പോൾ അവർ തീരുമാനിച്ചാൽ നടക്കും. ഓക്കെ, ഈ ദൃശ്യം ടൂവിൻ്റെ തെലുഗു റീമേക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് ശേഷം സംഭവിച്ചതാണോ അതോ പ്രീ പ്ലാൻഡ് ആയിരുന്നോ? ടൂ അല്ല, ഞങ്ങൾ റിലീസിന് മുമ്പ് തന്നെ അവരെ സിനിമ കാണിച്ചിരുന്നു, അത് തമിഴിൻ്റെ അവരും കണ്ടു. ഓക്കെ, അവർക്കെല്ലാം സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 10 ആയപ്പോൾ അവർ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്കെല്ലാം സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങി, എന്തായാലും തെലുങ്കുകാർ തുടങ്ങി. പിന്നെ അവർക്ക് കുറച്ച് അവരൊന്ന് റിവ്യൂവിനോട് വെയിറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ ഈ റിവ്യൂ കണ്ടപ്പോൾ അവർ പിന്നെ ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ലല്ലോ എന്നുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ നേരത്തെ കണ്ട കാര്യം പറഞ്ഞപ്പോഴേ, ഞങ്ങൾക്ക് അന്ന് സിനിമ റിലീസാവുന്നത് വൈകുന്നേരം രാത്രി 10 ഓക്കെ, പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് പക്ഷെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം സമയത്താണ് വരുന്നത് ഫേസ്ബുക്കിൽ ഈ സിനിമയെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഒരു റിവ്യൂ ഫ്രം എ സെലിബ്രിറ്റി. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ സാധാരണക്കാർക്ക് ഒരു കാര്യമാണ്, ഈ തിയേറ്റർ റിലീസാവുമ്പോൾ ക്യൂബ് വഴി വീട്ടിൽ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പറ്റും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒ ടി ടി റിലീസുകൾക്ക് അങ്ങനെയുണ്ടോ? അതായത് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ടോ ഫിലിം മേക്കേഴ്സ് ആൻഡ് ആക്ടേഴ്സിന് അല്ലെങ്കിൽ സിനിമ കാണാൻ? ആമസോൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആമസോൺ വിചാരിച്ച എനിക്ക് മാത്രമായിട്ട് എൻ്റെ ഐഡിയയിലേക്ക് മാത്രമായിട്ട് അവർക്ക് തരാൻ പറ്റും. പറ്റും. ഓക്കെ, അങ്ങനെയാണ് കണ്ടത്. ഓക്കെ, അവരൊരു സെലക്ടഡ് എനിക്ക് തന്നെ കുറച്ച് സെലിബ്രിറ്റീസ് ആർട്ടിസ്റ്റിനും കുറച്ച് മീഡിയ പേഴ്സണാലിറ്റീസിനും കൊടുത്തായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഈ സിനിമ റിലീസായ ആദ്യത്തെ ഒരു 2-3 എന്ന് പറയുന്നത് ഗംഭീര റിവ്യൂസ്, അതായത് എല്ലാ തരത്തിലും ദൃശ്യം ടുവിനെ എക്സെപ്ഷണൽ മൂവി എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സീക്വൽ എന്ന നിലയ്ക്ക് ഗംഭീര സിനിമ എന്നുള്ള അഭിപ്രായങ്ങളായിരുന്നു. ഒരു 3-4 കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ലോജിക്ക് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ സിനിമയെ പറ്റി ചെറിയ ചെറിയ നെഗറ്റീവ് റിവ്യൂസ്. സോഷ്യൽ മീഡിയയ്ക്ക് ഇങ്ങനൊരു ഒരു രീതി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആദ്യം ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും അതിനുശേഷം വലിച്ചു താഴെയിടുന്ന പോലത്തെ ഒരു പരിപാടി? ഇഷ്ടപ്പെടാത്തവർ, അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കുറച്ച് പേർ അങ്ങനെ എങ്ങനെയാന്ന് പറയും. അപ്പോൾ ഭയങ്കരമായിട്ട് റിവ്യൂ വരുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് എഴുതാൻ അവർക്ക് മടിയുള്ളവരുണ്ട്. അയ്യോ, ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ മനഃപൂർവ്വം ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എന്നാന്ന് അങ്ങനെ പോകണ്ട, അല്ല വ്യത്യസ്തനായേക്കാന്നല്ല, മനഃപൂർവ്വം പോകുമ്പോൾ എന്നാൽ അവനെ ഒന്ന് താത്തി കെട്ടി അങ്ങ് വിട്ടേക്കാം എന്ന് ചിന്തിച്ച് എഴുതുന്നവരുണ്ട്. പിന്നെ ഈ ഇതെന്ന് പറയും, ഇതിനകത്ത് ലോജിക്കൽ പറയുമ്പോൾ എനിക്ക് ചിരിയ വരുന്നത്, കാരണം നമ്മൾ എന്തോരം സിനിമകൾ കാണുന്നു, ആ സിനിമകളിലും എല്ലാത്തിലും നമ്മൾ ലോകത്തിലേത് സിനിമ എടുത്താലും കുറേ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും. കാരണം തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും സിനിമ റിയൽ ലൈഫ് പോലെ ചെയ്യാം, അത് റിയൽ ലൈഫായി പോകും, അത് കുറച്ച് സിനിമാറ്റിക് ആവണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോലും ഇതിനകത്തുള്ള പ്രശ്നം എന്നാന്ന് അറിയാം, ഇതിനകത്ത് അതിൻ്റെ ഒരു ഫോറൻസിക്കിൻ്റെ ഒരു ഏരിയ പലർക്കും അറിയാൻ മേല. ഓക്കെ, അവർക്കതുകൊണ്ട് കുറച്ച് പേരങ്ങ് എഴുതി നമ്മളെന്തോ മണ്ടത്തരം കാണിച്ചു എന്നുള്ളതിൽ ചില ആൾക്കാർക്ക്, എന്നിലൊരു വിശ്വാസമുള്ളവർക്ക് ഒരു ഡൗട്ട്, ചേട്ടാ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു. വിളിച്ചു ചോദിച്ചവരുണ്ട്, വിളിച്ച് ചില മെസ്സേജ് അയച്ചവരുണ്ട്. പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ചില, എനിക്ക് ആ ഒരു ഏരിയ അത് അങ്ങനെയാണ്, ജിത്തു എന്നെ കുറിച്ച് സ്റ്റഡി ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാനത് ഇത് മുഴുവൻ ഈ പറഞ്ഞ ഫോറൻസിക് ഡോക്ടർ ഇവരൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ച ശേഷം അവർ എൻ്റെ ഐഡിയയെ വെച്ചിട്ട് അവർ സായിട്ട് സംസാരിച്ച്, അപ്പോൾ അവർ, ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ആദ്യം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് ഞാൻ ഈ ഐഡിയ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു മണ്ടത്തര അയാൾ കാണിച്ചിരിക്കുന്നത് അങ്ങനെ തോന്നുമോ? എനിക്ക് അത് പുള്ളി പറഞ്ഞു ഒരിക്കലുമില്ല, അവർ പറഞ്ഞു ഒരിക്കലുമില്ല, ഇത് സംഭവിക്കാം, കാരണം ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ചിലപ്പോൾ സംഭവിക്കാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഒന്നും ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജിത്തു തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, അയാൾ 2-3 ഇങ്ങനെയും വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരും, അങ്ങനെ ഒരാൾക്ക് സുഖമായിട്ട് ചിലപ്പം അത് ചെയ്യാൻ സാധിച്ചെന്ന് വരും. പിന്നെ അതിൻ്റെ ഒരു രീതി, അതൊക്കെ അവരങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്, കാർബോർഡ് പെട്ടിക്ക് അത് കൊണ്ടുപോയെന്ന് പറഞ്ഞു, അവരങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതിനകത്ത് പിന്നെ ബോഡി അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോറൻസിക് ഡോക്ടർ കസേരി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഈ പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് കാണാത്തടത്തോളം കാര്യം പ്രത്യേകിച്ച് റോളില്ല, അപ്പം ഞങ്ങൾ അവിടെ ആരെങ്കിലും മരത്തണലിലോ അല്ലെങ്കിൽ അവിടെ കസേര ഉണ്ട്, കസേര ഇരുന്ന് ഉറങ്ങും, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ചോദിച്ച് ചോദിച്ച് ചെയ്താൽ പോയത്. പക്ഷേ പിന്നീട്
അതിങ്ങനെ കുറേ അങ്ങ് ഏരിയ അങ്ങനെയൊക്കെ തന്നെ വളരെ ഒതന്റിക്കായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സി സി ടി വി ഇല്ല എന്നുള്ളത് ഞാനത് പോയി കണ്ട് മനസ്സിലാക്കിയതാണ്. ശരിക്കും സി സി ടി വി ഇല്ല? ഇല്ല, കാരണം ഇന്നേ വരെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടായിരിക്കാം. അപ്പം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം പക്ഷെ അത് ആൾക്കാർക്ക് ഒരു സംശയം, ഏ അങ്ങനെയൊക്കെ വരുമോ? അത് അറിയാമല്ലാത്തോണ്ട്. പക്ഷേ എന്നാ ഇത് 100% ലോജിക്ക് ചെയ്തതാണോ? അല്ല, ഞങ്ങള് ഒരു ഒരു ഞാനത് ഇപ്പൊ എന്താന്ന് ഇപ്പൊ പറയുന്നില്ല, പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം വേണം പറയാം. അപ്പൊ ഒരു പോയിന്റിലെത്തിയപ്പം ഒരു ലോജിക്കൽ ഇഷ്യൂ, ഇതിങ്ങനെ പോയാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പുള്ളി തന്നെ പറഞ്ഞു, ഇതൊന്നും നോക്കണ്ട, ഇതൊരു സിനിമയല്ലേ, അപ്പൊ ഇത് അതങ്ങ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, കാരണം ഇതൊന്നും എല്ലാവർക്കും ഒന്നും അറിയാൻ മേല. അത് വെച്ച് അങ്ങനെയൊക്കെ, പക്ഷെ അത് ചെയ്ത് അങ്ങനെ പോയാലാണ് നമുക്ക് കുറച്ചുകൂടെ, അതൊക്കെ ബൈപ്പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സിനിമാറ്റിക്കായി കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് അതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ലോജിക്കിനേക്കാൾ ഇമ്പോർട്ടൻസ് സിനിമയ്ക്കാണ്, സിനിമാറ്റിക് ആകാനായിട്ടാണ്. അതെ, അത് നോക്കി ശരിക്കും ഇതൊരു റിയലിസ്റ്റിക്, ഇതിൻ്റെയും ഒരു ഫാൻറ്റസിയും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോക്കാണ് ബേസിക്കലി. എന്നാന്ന് അറിയാം, ഞാൻ ഒന്നാമത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. അപ്പം ഞാൻ സിനിമയെ കാണുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ആ സൈഡിലെ എഡിറ്റിങ്, ഇവിടെ ഇവിടുത്തെ ഈ ഫോട്ടോഗ്രാഫി ഈ പോർഷനിൽ, അല്ലെങ്കിൽ ഇങ്ങനെ, ഞാൻ അങ്ങനെയൊന്നുമില്ല. ആ സിനിമ എന്നെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. അതെ, ഞാൻ ഒരു ആസ് എൻ എൻ്റർടൈൻ എൻ്റർടൈനർ ഫിലിം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനത് മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാവരും തിയേറ്റർ ഇത് രസം എന്ന് വെച്ചാൽ കുറേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നി, പക്ഷെ പടം ഗംഭീരമായിരുന്നു കേട്ടോ, ഇതും പറയുന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ പടം നിങ്ങൾ എൻജോയ് ചെയ്തോ, അത് മാത്രം ആലോചിച്ചാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ പർപ്പസ്, അത് മീറ്റ് ചെയ്തു. ഓക്കെ, അതിനകത്ത് ചില ലോജിക്കൽ ഇഷ്യൂസൊക്കെ കാണും, അതൊരു സിനിമയാണ്, ഇതേപോലെ ഒന്നും റിയൽ ലൈഫിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും എനിക്ക് മാക്സിമം ഒതൻറ്റിക് ആവണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോടതി സീൻസിൽ തന്നെ ഞാൻ അതിനകത്ത് ഒറിജിനൽ ശാന്തിപ്രിയ എന്ന് പറഞ്ഞ ഒറിജിനൽ വക്കീലിനെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടാ കോടതി സിനിമയിലെ കോടതിയൊക്കെ ഇങ്ങനെയാണല്ലോ, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, മാക്സിമം ഒതൻറ്റിക്കായിട്ട് പോകും, നമുക്ക് ആവശ്യമുള്ളിടത്ത് വില തടസ്സം വന്നാൽ അവിടെ നമുക്ക് ഇത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെയും മാക്സിമം ഒതൻറ്റിക്കായിട്ട് ആ പുള്ളിക്കാരത്തേക്ക് ഞാൻ എൻ്റെ സീൻസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗ്, നിങ്ങളുടെ കോടതി ഭാഷയിൽ എഴുതിക്കോളാം പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളത് ചെയ്താൽ, ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച ഒരു സംഗതിയാണ്, സാധാരണ സിനിമയിൽ കാണുന്ന കോടതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയല്ലായിരുന്നു ആ സീനുകളിൽ. ഞങ്ങൾക്ക് കേട്ടുപരിചയമില്ലാത്ത കുറേ വേർഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഈവൻ വക്കീലന്മാരുടെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ട്രോളുകൾ നിറയുന്നുണ്ട് ഈ പറയുന്ന ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട്. സോ ദൃശ്യം ഫസ്റ്റ് പാർട്ട് ഈ പറഞ്ഞ 50 കോടി കളക്ഷൻ നേടിയ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ഒരു ഒരു എന്താ പറയുക, റവന്യൂ ബൗണ്ടറീസിനെയൊക്കെ കുറച്ചുകൂടെ പുഷ് ചെയ്തൊരു സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ ദൃശ്യം 2 വരുമ്പോഴും ഇതും ഈ പറയുന്ന റവന്യൂ ബൗണ്ടറീസിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും ഈ ദൃശ്യം. അതിൽ 50 കോടി, അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ ക്രോർ ക്ലബ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം പുലിമുരുകൻ വന്നു, ലൂസിഫർ വന്നു, 100 കോടി അങ്ങനെ മുകളിലേക്ക് പോയി. ഇതിലെല്ലാം ശരിക്കും വളർന്നത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനാണോ മലയാള സിനിമയാണോ, എന്താ തോന്നിയിട്ടുള്ളത് ഡയറക്ടറിന്? രണ്ടുപേരും, ലാലേട്ടനും വളരുന്നുണ്ട്, മലയാള സിനിമയും വളരുന്നുണ്ട്. ഓക്കെ, അത് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എത്രയോ ബിഗ് ബജറ്റ് സിനിമകൾ വരുന്നു, ലാലേട്ടനെ വെച്ചല്ലാതെയും സിനിമകൾ വരുന്നുണ്ടല്ലോ. അപ്പം മലയാള സിനിമയും വളർന്നു, കാരണം ദൃശ്യത്തിനോടുകൂടി ഇതിൻ്റെ ഒരു ഏരിയ അങ്ങോട്ട് വൈഡൻഡായി എൻ്റെ ഒരു. അപ്പം സ്വാഭാവികമായിട്ട് അത് എല്ലാ സിനിമയ്ക്കും എൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയല്ലേ. അപ്പം ലാലേട്ടനും വളരുന്നു, മലയാള സിനിമയും വരുന്നു വളരുന്നു, അതിന് ദൃശ്യം ഒരു കാരണമായിട്ടുണ്ടാവാം, ലാലേട്ടനൊരു കാരണമായിട്ടുണ്ടാവാം. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നായകൻ വിജയിക്കണം, സിനിമയിൽ നായകൻ വില്ലൊടിക്കണം എന്നാണല്ലോ. അപ്പോൾ നായകൻ വിജയിക്കേണ്ടത് ഇപ്പോൾ ഫേസ്റ്റ് പാർട്ടിൽ വരുമ്പോഴും സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴും എല്ലാം നമുക്ക് സിനിമ കാണുമ്പോൾ അൾട്ടിമേറ്റ്ലി ലാലേട്ടൻ്റെ കഥാപാത്രം വിജയിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ എഴുതും ആസ് എ റൈറ്റർ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് തോന്നാറുണ്ടോ? ഒരു ക്രൈം മറക്കുകയാണ് അല്ലെങ്കിൽ ശരി കുറച്ച് അപ്പുറത്തെ സൈഡിലുണ്ട്, ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിനെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ ആസ് എ റൈറ്റർ? ഇല്ല, കാരണം ആ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഇത് തന്നെയാണ് ഈ സിനിമയുടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് തോട്ട് തന്നെ, ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് 2000 ഫ്രണ്ട്സ് സർക്കിളിനകത്ത് നിന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഒരാൾ പറയുകയാണ്, രണ്ട് ഫാമിലി തമ്മിലുള്ളൊരു ഇഷ്യൂ, ഇതുപോലെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് രണ്ട് പേരുടെ ഭാഗത്ത് ശരിയുണ്ട്, രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട്, ഇത് ആരോട് നിൽക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ ആലോചിച്ചിരുന്നത്, ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് അന്നൊക്കെ ആലോചിച്ചിരുന്നു. എന്നിട്ട് സിനിമയിൽ വരുന്നതിനൊക്കെ മുമ്പ് ചുമ്മാ കഥയാലോചനയൊക്കെ തുടങ്ങിയിരുന്നു. അവസാനം ഇത് സിനിമയിൽ വന്നു, ഈ സാധ്യത ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ
ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സംഭവിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുനിന്നും നിന്നില്ല, എല്ലാവരും ജോർജ് ഡ്യൂട്ടിയുടെ ഭാഗത്തേക്കങ്ങ് നിന്നുള്ളൂ. കാരണം ഞാൻ എഴുതിയപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആ പയ്യൻ മാക്സിമം ആ പയ്യനിലൊരു ഇതുണ്ടാക്കാൻ നോക്കി. കാരണം മകളിലേക്ക് സമീപിച്ചു, അത് കഴിഞ്ഞ് അമ്മയിലേക്ക് സമീപിക്കുന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു 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 പീക്കിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ മുഴുവൻ ഫാമിലിയുടെ കൂടെയായി. അതിനകത്ത് അവർ ഇപ്പോൾ എന്ത് ചെയ്യാനും അവൻ ഒരു വൃത്തികേട് കാണിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റ്. നമ്മുടെ സിനിമയിൽ ആക്ച്വലി മലയാളം വേർഷനിൽ പെങ്കൊച്ച് അടിക്കാൻ ശ്രമിച്ചത് ഫോണിട്ടാണ്, അതുവരെ നമ്മളങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. വേറൊരു ഏതോ ഒരു റീമേക്കിൽ ആക്ച്വലി മനഃപൂർവ്വം അടിക്കുന്ന പോലെയായിരുന്നു. ആണോ? അപ്പം അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഞാൻ ഇപ്പോൾ നമ്മളൊരു സാധനം എഴുതിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ തന്നെ എന്നെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് വേണേൽ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴങ്ങാൻ മേലെ. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഐ ജി എന്ന് പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല അവർ അതിനെക്കുറിച്ച് ഡയലോഗ് പറയുന്നുണ്ട്, എന്താ പറയുക, അവർ നമ്മുടെ കുടുംബം നശിപ്പിച്ചു കളയും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം ആ ഒരു ഫിയറിൽ അവരെന്തൊക്കെയോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ചെയ്തു. എന്നെ സംബന്ധിച്ചെല്ലാം കോൺഫ്ലിക്റ്റ് ഇല്ല, ഐ വാസ് വിത്ത് ജോർജ് ഡ്യൂട്ടി ഓൾ ദി ടൈം. ഓക്കെ ഓക്കെ. സോ നമ്മളിനി ഒരു ഷൂട്ടർ സൈറ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു ദൃശ്യം വൺ ആൻഡ് ടു ഒരു കമ്പാരിസൺ നടത്താൻ പോവാണ്. ഓക്കെ, എൻ്റെ അറിവിൽ കൂടുതൽ കളക്ഷൻ നേടിയത് ദൃശ്യം വൺ ഒരു ദൃശ്യം ടു പറയാൻ പറ്റത്തില്ല. എൻ്റെ ടുവിൻ്റെ കളക്ഷൻ എനിക്ക് അറിയാൻ മേല, അതുകൊണ്ട് എന്നാലും ഓക്കെ. അങ്ങനെയെങ്കിൽ ഡയറക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതൽ കയ്യടികൾ കിട്ടിയത് ദൃശ്യം വണ്ണിനോട് ദൃശ്യം ടുവിന്? ടുവിന്. കൂടുതൽ ബജറ്റായത് ദൃശ്യം വൺ ഒരു ദൃശ്യം ടു? ടു. കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തത് ദൃശ്യം വൺ ഒരു ദൃശ്യം ടു? ടു ആണ്. ഒന്നോ രണ്ടോ ദിവസം വ്യത്യാസമാണ്. ഓക്കെ, എത്ര ദിവസമായിരുന്നു ടോട്ടൽ? എനിക്കാണ് ഒരെണ്ണം 43 ഒരെണ്ണം 45. ഓക്കെ. സ്ക്രിപ്റ്റ് എഴുതി തീരാൻ കൂടുതൽ സമയമെടുത്തത് ദൃശ്യം വൺ ഓർ ടു? വൺ. ലാലേട്ടൻ്റെ പെർഫോമൻസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് ജീതു ജോസഫ് എന്ന ഡയറക്ടറുടെ വ്യൂ ഫൈൻഡറി കൂടെ നോക്കിയപ്പോൾ തോന്നിയത് ദൃശ്യം വൺ ഓർ ടു? ടു. ടു. ഒരു അതർ ക്യാരക്ടേഴ്സ് അറ്റ് ദർ ബെസ്റ്റ് എന്ന് തോന്നിയത് ദൃശ്യം വൺ ഓർ ടു? ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നന്നായി എന്ന് തോന്നിയത് ഒരു ഒരു പൂർണ്ണത ഫീൽ ചെയ്തത് ദൃശ്യം വണ്ണലോ ടുവിലോ? രണ്ടിലും ഉണ്ടായിരുന്നു. രണ്ടിലും അതിനകത്ത് രണ്ടിൻ്റെ കാസ്റ്റിംഗ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണെന്നായിരുന്നു പറഞ്ഞത്. ഓക്കെ. ഡയറക്ടർ ജീതു ജോസഫ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് റിലീസിൻ്റെ തലേ ദിവസം ടെൻഷൻ അടിച്ചത് ദൃശ്യം വണ്ണോ ദൃശ്യം ടു? ആൾക്കാർ ഇത് ഓവർ എക്സ്പെക്റ്റേഷനിൽ വന്നു ഇതാവുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ടുവിലാണ് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായത്. ഓക്കെ. അതായത് അതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്ത് ട്വിസ്റ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. കാരണം ഒത്തിരി പ്രതീക്ഷ വന്നിട്ടേ, ഒരു നല്ല സാധനമാണ്, പക്ഷെ പ്രതീക്ഷ അമിത പ്രതീക്ഷ കൊണ്ട് വന്നിട്ട് അവസാനം ഡിസപ്പോയിൻറ്റഡ് ആകരുതെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അല്ല, ഈ സിനിമയെ പറ്റിയിട്ട് ഒരു പ്രതീക്ഷ അധികം കൊടുക്കാതെ സംസാരിച്ചിരുന്നത്, ഈവൻ ദൃശ്യം ടുവിനെ പറ്റി നമ്മളും സിനിമയ്ക്ക് മുമ്പേ സംസാരിച്ചിട്ടുണ്ട്, അന്നൊന്നും ഇതൊരു ചെറിയ സിനിമയാണ്, ഇതൊരു കുടുംബ സിനിമയാണ് എന്നൊക്കെയാണ് ജിതിജേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതീക്ഷ കൊടുക്കാതിരുന്നത് പർപ്പസ്ഫുള്ളി ആണോ? അതെ അതെ. കാരണം അതെ, ഇതാണ് പ്രശ്നം. ഭയങ്കര എക്സ്പെക്റ്റേഷന് വന്ന ആൾക്കാർക്ക് ഇതാവുമെന്നൊരു പേടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഓക്കെ ഇതൊരു നല്ല സിനിമ, അങ്ങനെ ഒരു ലെവലിൽ ഞാൻ ഇത് വരുമെന്ന പ്രതീക്ഷ. ഓക്കെ. പക്ഷേ ഇത് മറ്റൊരു ലെവലിലേക്ക് വന്നു. അത് ഞാൻ ബോധപൂർവം തന്നെ നമ്മളൊരു അമിത പ്രതീക്ഷ വേണ്ടെന്ന് കരുതി. ഓക്കെ. ഈ പ്രതീക്ഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വരുന്ന ട്രോളുകൾ എല്ലാം കാണുന്നുണ്ടോ? ഒരുമാതിരിയല്ല, എനിക്ക് ആരെങ്കിലും ഒക്കെ അയച്ചു തരും. സിനിമാ സംവിധായകനായത് കാര്യമായി, ഇല്ലെങ്കിൽ ഇതൊരു ഇയാൾ കേരളം അറിയപ്പെടുന്ന ഒരു ക്രിമിനലായിരുന്നു എന്നുള്ള ട്രോള് കണ്ടോ? അതൊക്കെ ഒരു ആൾക്കാരുടെ ഒരു സിനിമയായി അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ ഇൻ കൊമേഴ്ഷ്യൽ ടേംസ് റിസ്ക് കൂടുതലുണ്ടായിരുന്നു ദൃശ്യം വണ്ണനോ ദൃശ്യം ടുവിനോ? ടുവിനോ, ഓഫ് കോഴ്സ് ടുവിനോ. ഓക്കെ. കൂടുതൽ ലോജിക്കൽ ഇഷ്യൂസ് റിവ്യൂസ് ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ദൃശ്യം വൺ ഓർ ടു? ടു. ടു, ഓഫ് കോഴ്സ് ടു. ഓക്കെ. ഞാൻ എൻ്റെ പ്രതിഫലം ഇരട്ടിയാക്കിയത് ദൃശ്യം വണ്ണിന് ശേഷം ദൃശ്യം ടുവിന് ശേഷം? ദൃശ്യം വണ്ണിനോ ടുവിനോ എന്ന് ചോദിക്കണം. കാരണം ടു അല്ലോ, ടു വണ്ണിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടുവിന് ശേഷം എന്ന് പറയുന്ന ഒന്ന്, ആ ഓ ഈ സിനിമ കഴിഞ്ഞിട്ടല്ലേ. വണ്ണ് കഴിഞ്ഞപ്പോഴും ഇച്ചിരി കൂട്ടി, ടു കഴിഞ്ഞപ്പോഴും ഇച്ചിരി കൂട്ടി, ഇച്ചിരി എല്ലാം ഇച്ചിരി കൂട്ടുന്നു. ഓക്കെ. സോ ലാലേട്ടനെ കൺവിൻസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കൂടുതൽ സമയമെടുത്തത് ദൃശ്യം വണ്ണോ ടു? ടു ആയിരിക്കും. ടു ആയിരിക്കും. ഓക്കെ. ആൻ്റണി പെരുമ്പാവർ എന്ന പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യാൻ? ടു. ടു. ഓക്കെ. ഇനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോവാണ് നമ്മൾ. ഓക്കെ, തമ്മിൽ ഒന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി. സിനിമ ഈസ് ഓൾ അബൌട്ട് ലോജിക് ഓർ മേക്ക് ബിലീഫ്? മേക്ക് ബിലീഫ്. ഞാൻ കൂടുതൽ നന്നായി ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നിയത് ദൃശ്യം വൺ ഓർ ടു? സ്ക്രിപ്റ്റ് ആണോ മേക്കിംഗ് ആണോ? മേക്കിംഗ്. മേക്കിംഗ് ദൃശ്യം വൺ. വൺ. എൻ്റെ ഭാര്യ ലിന്ദയ്ക്ക് കൂടുതൽ ഇഷ്ടമായത് ദൃശ്യം വൺ ഓർ ടു? ടു. ടു. വൈ? എന്തോ അവളങ്ങനെ പറഞ്ഞു. ആണ്. ഓക്കെ. എനിക്ക് ചെയ്യാൻ ഇഷ്ടം കോമഡി ഓർ ക്രൈം ത്രില്ലർ? രണ്ടും. രണ്ടും. എനിക്ക് കാണാൻ ഇഷ്ടം കോമഡി ഓർ ക്രൈം ത്രില്ലർ? രണ്ടും. രണ്ടും. ഞാൻ കുഴിച്ചിട്ടിട്ടുള്ളത് ചെടി ബോഡി? ചെടി. ചെടി. ഞാൻ ഇതുവരെ പെട്ടിട്ടുള്ളത് സിവിൽ കേസിൽ ക്രിമിനൽ കേസിൽ? എനിക്കെതിരെ കേസ് വന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാൻ കൊടുത്തിട്ടുള്ളത് സിവിൽ കേസ് ക്രിമിനൽ കേസ്?
ഞാൻ ആർക്കെതിരെയും കേസും കൊടുത്തിട്ടില്ല. ഈ കേസ് ഇത്രയുള്ള സംവിധായകൻ ജീവിതത്തിൽ ഒരു ക്രിമിനൽ ഒരു കേസ് പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ക്രിമിനൽ അല്ലെന്ന്. അതെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. എന്റെ സിനിമയിൽ കൂടുതലുള്ളത് പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ജീവിതത്തിൽ കൂടുതൽ പാക്ക് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡ് പെട്ടിയിൽ, സാധാ പെട്ടിയിൽ, സാധാ പെട്ടിയിൽ. ഞാൻ പറയുന്ന കഥകളിൽ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ലോജിക്കൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ്. ലോജിക്കൽ ഇഷ്യൂസ്. ലാലേട്ടനോട് പലതവണ കഥ പറഞ്ഞിട്ടുള്ള ആളാണ് ലാലേട്ടൻ. കഥ കേൾക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലോജിക്കൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ്. ലോജിക്കൽ, ലോജിക്കൽ ഭയങ്കരമായിട്ട് ലോജിക്കൽ ഇഷ്യൂസ് നോക്കും. ഓക്കെ, ദൃശ്യം ടു ആലോചിച്ച് തുടങ്ങിയത് ആന്റണി പെരുമ്പാവൂർ ചോദിച്ചപ്പോൾ സീക്വലിനൊരു പറ്റിയൊരു പ്ലോട്ട് വീണ് കിട്ടിയപ്പോൾ. ആന്റണി പെരുമ്പാവൂർ ചോദിച്ചപ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങി, അതാണ് സത്യം. ഓക്കെ, പിന്നെ സീക്വലിനൊരു പ്ലോട്ട് കിട്ടിയപ്പോഴാണ് സ്ക്രിപ്റ്റ് ലേക്ക് കടന്നത്. ഓക്കെ, ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ പ്ലോട്ട് പ്ലോട്ട് കിട്ടിയ ശേഷം. സോ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഉടനെ എങ്ങും ദൃശ്യം 3 ചെയ്യില്ല, യെസ് ഓർ നോ? യെസ്. ദൃശ്യം 2 ഒ ടി ടി വഴി തിയേറ്ററിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. വാണിജ്യ സാധ്യതകൾ മുന്നിൽ കണ്ട് ഞാൻ ദൃശ്യം 3 ചെയ്യില്ല, യെസ് ഓർ നോ? യെസ്. ദൃശ്യം 1 and 2 ചെയ്യുമ്പോൾ ക്രൈം അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന ഒരു ഇൻകറക്ട്നെസ്സിനെ ഗ്ലോറിഫൈ ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മനസ്സിലായില്ല? ദൃശ്യം 1 and 2 ചെയ്യുമ്പോൾ ക്രൈം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ക്രൈം മൂടി വെക്കുക എന്ന് പറയുന്ന ഒരു ഇൻകറക്ട്നെസ്സിനെ ഗ്ലോറിഫൈ ചെയ്യരുത് എന്നെനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. കറക്റ്റ്, ഉണ്ടായിരുന്നു. കരിയറിൽ ചെയ്ത ചില സിനിമകൾ വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. യെസ്. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കുമ്പോൾ അതിൽ ലാലേട്ടൻ ആയിരുന്നില്ല നായകൻ, യെസ് ഓർ നോ? യെസ്. ആരായിരുന്നു എന്ന് പറയുമോ? മനസ്സിലുണ്ടായിരുന്ന നായകൻ ആരായിരുന്നു? അല്ല, അത് ഞാനിത് സ്ക്രിപ്റ്റ് എനിക്ക് വേണ്ടിയല്ല എഴുതിയത്, എൻ്റെ ഒരു അസോസിയേറ്റിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യം വേറെ ആൾക്കാരിലേക്കൊക്കെ പോയിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ്, ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് പോയത്. അത് കഴിഞ്ഞാണ്. ഓക്കെ, സോ ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം കേരളത്തിലെ ഫോറൻസിക് ലാബുകളിൽ CCTV ക്യാമറയും ഇതുപോലെ കാർഡ്ബോർഡ് പെട്ടി മാറി പൂട്ടുള്ള ഇരുമ്പ് പെട്ടിയും വരാനുള്ള സാധ്യതയുണ്ട്, യെസ് ഓർ നോ? അതെനിക്ക് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, സാധ്യതയുണ്ടോ? യെസ്. യെസ്. ഓക്കെ, സോ ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരിനും ജീതു ജോസഫിലുള്ള ആ ഒരു ട്രസ്റ്റ്, അതൊരു ഭീകര റെസ്പോൺസിബിലിറ്റിയാണ്, യെസ് ഓർ നോ? യെസ്. ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, യെസ് ഓർ നോ? നോ. നോ ചെയ്യും. ഓക്കെ, ദൃശ്യം 2 ചില കഥാപാത്രങ്ങളുടെ ചുളിവില്ലാത്ത വസ്ത്രങ്ങളും മേക്കപ്പും കൂടുതലാണെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, പിന്നീടല്ല, അപ്പം തന്നെ തോന്നി. അപ്പം തന്നെ തോന്നി. ഓക്കെ, ജോർജ് കുട്ടിയായി ലാലേട്ടനെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല. ഇപ്പം അത് ബുദ്ധിമുട്ടാണ്. രജിസ്റ്റർ ആയി പോയത്. ഓക്കെ, ഇനി ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ദൃശ്യം എന്നല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് ഡാഷാണ്. തിയേറ്ററിൻ്റെ ബാക്ക് ഡ്രോപ്പിലായിരുന്നു ആദ്യ കഥ. ഒരു തിയേറ്റർ ഓപ്പറേറ്ററും അങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ, ഓണറും ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ, എന്നാൽ ഒരു സി ക്ലാസ് തിയേറ്റർ അല്ലേ അത്. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് നമ്മൾ എഴുതിയ തിരശീലയുടെ മറവിൽ, തിരശീലയുടെ മറവിൽ എന്നായിരുന്നു ആദ്യം ഇട്ടിരുന്നത് വർക്കിംഗ് ടൈറ്റിൽ. സോ ലാലേട്ടൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ആ സിനിമയിൽ ഡാഷ് ആൻഡ് ഡാഷ് ഉണ്ടാവണം. ഒരു ഒരു നല്ല കഥയും അതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻസും ഉണ്ടാവണം. ഉണ്ടാവണം. ചോദ്യങ്ങൾ ചോദിക്കും. ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. ഉണ്ട്. ഓക്കെ, സോ ആന്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസറുടെ അടുത്ത് കഥ പറയുമ്പോൾ ആ കഥയിൽ ഉറപ്പായും ഉണ്ടാവേണ്ട ഒരു കാര്യം ഡാഷാണ്. അല്ല, അതൊരു നല്ല കഥയായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ആൻ്റണി, ആൻ്റണിയും നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം സെൻസിബിളായിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ ഒരു ഒരു സ്റ്റാർഡം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കഥ കൊടുത്തു കഴിഞ്ഞാൽ ആൻ്റണി വളരെ ഹാപ്പി ആയിരിക്കും, ഉറപ്പായിട്ടും. ഓക്കെ, ദൃശ്യം 2 സക്സസിന് ശേഷം ലാലേട്ടനുമായി ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത കാര്യം ഡാഷാണ്. അദ്ദേഹത്തിന് സിനിമ ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, സോ റാമിന് ശേഷം ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ ഡാഷാണ്. വെളിപ്പെടുത്താമോ? ഇല്ല, ആയിട്ടില്ല. ഓക്കെ, എന്നാൽ ആ സിനിമയുടെ ജോണർ ഡാഷാണ്. ത്രില്ലറാണ്. ത്രില്ലറാണ്. ഞാൻ ജീവിതത്തിൽ കുഴിച്ചു മൂടിയിട്ടുള്ളൊരു ക്രൈം ഡാഷാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാതെ ഞാൻ കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഡാഷാണ്. അത് കുഴിച്ചു മൂടേണ്ട ഒരു സാധനം എനിക്ക് എങ്ങനെ തുറന്നു പറയാൻ പറ്റൂടെ, അതും പബ്ലിക്കിൻ്റെ മുമ്പിൽ? ഓക്കെ, അത് അത് കുഴിയിൽ തന്നെ ഇരുന്നോട്ടെ, ജോർജ് കുട്ടിയുടെ സംവിധായകൻ തന്നെ. ഓക്കെ, കുഴിയിൽ തന്നെ ഇരുന്നോട്ടെ. ഈ സിനിമയെ പറ്റി കേട്ട വിമർശനങ്ങൾക്ക് ജീതു ജോസഫ് ഒരു സെൻസിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മറുപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കാർഡ്ബോർഡ് ബോക്സ് പെട്ടിയിൽ കൊണ്ടുപോകുമോ, ഇവിടെ ഫോറൻസിക് ലാബിൽ CCTV ക്യാമറ ഉണ്ടാവില്ലേ എന്നുള്ള വിമർശനത്തിൽ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇതിനെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. ഒറ്റവാക്കി പറയാനാണ് എനിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. എന്താ, ഇതിനെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി? പക്ഷേ ഞാൻ അതിനകത്ത് കാണിച്ചതെല്ലാം സത്യമാണ്. ഓക്കെ, ശരി. ഓക്കെ, ഈ സിനിമയിൽ ക്രിസ്ത്യാനിറ്റിയുടെ അതിപ്രസരമുണ്ട് എന്നുള്ള വിമർശനം വരുന്നുണ്ട്. ഇപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? അവരോട് ഞാൻ സഹതപിക്കുന്നു.
ഓക്കെ, ഈ സിനിമയിലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള രംഗപ്രവേശങ്ങൾ ഈ പറയുന്ന അവർക്ക് വേറൊരു ജോലിയും ഇല്ലെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. അവർ ഓട്ടോ ഓടിക്കുന്നത് കാണിക്കുന്നില്ല, ഈ യൂണിഫോം ഇട്ട് വരുന്നേ ഉള്ളൂ. അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? കൊറോണ കാരണമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നത്. ഓക്കെ, ഈ പറയുന്ന പോലെ മേക്കപ്പും ചുളിവില്ലാത്ത വസ്ത്രങ്ങളും ഈ സിനിമയിൽ കല്ലുകടിയായി തോന്നി എന്ന് പറഞ്ഞവർ കൊടുക്കുന്ന മറുപടി എന്താണ്? നിങ്ങളുടെ റീഡിങ് കറക്റ്റാണ്, മേലിൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നീ ഈ ഈ സിനിമയിൽ അമ്മയെ വിമർശിച്ചതിൻ്റെ പേരിൽ നീരജ് മാധവനെ ഒഴിവാക്കിയതാണ് മോനിച്ചൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിൽ, കഥാപാത്രം നീരജൻ്റെ ക്യാരക്ടറിനെ ഒഴിവാക്കിയതാണ് എന്നുള്ള വിമർശനത്തിന് കൊടുക്കുന്ന മറുപടി എന്താണ്? ശുദ്ധ അസംബന്ധമാണ്. ആണ്, ശരിക്കും ഒരു ഡയലോഗിലാണ് മോനിച്ചൻ ഈ സിനിമയിൽ ഇല്ലാതാകുന്നത്. മോനിച്ചൻ വഴക്കിട്ട് പോയി എന്നാണ്. സഹദേവനും ഇല്ലാതാകുന്ന ഒരു ഡയലോഗിൽ, ഒരു ഡയലോഗിലാണ്. ഓക്കെ, സഹദേവനെ ആക്ച്വലി പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല, അയാൾ പോലീസിൽ നിന്ന് പുറത്തായി. പിന്നെ പേഴ്സണൽ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ അതെ അത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം പേഴ്സണൽ ഒരു സാധാരണ ജോലിക്കാർ, എന്താ പറയുക, ജോലി പോയ ഒരു പോലീസുകാരനുമായിട്ട് ജോർജ് കുട്ടി യുദ്ധം ചെയ്യുന്നതാണ്, ചെറുതായി ആ യുദ്ധം ചെയ്യുന്നതാണോ ഒരു സ്റ്റേറ്റുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണോ വലുത്, അത് ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇത്രയും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് ഈ റെഡ് കാർപ്പറ്റിൽ മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ ഷൂട്ട് ബാക്ക് 3 ക്വസ്റ്റ്യൻസ്, മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ദൃശ്യം 2 അനൗൺസ് ചെയ്യുന്ന വിവരം അറിഞ്ഞപ്പോൾ ആദ്യം എന്തു തോന്നി? സീക്വലുകൾ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയ്ക്കൊപ്പം വരിക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും മറ്റേ ടെൻഷൻ വന്നത് സീക്വൽ വന്ന് വെറുതെ ചെയ്യുമോ, ഈ ഫസ്റ്റ് പാർട്ട് നല്ല പടമാണ്, രണ്ടാമതൊരു പാർട്ട് വരുമ്പോൾ ഇതിൻ്റെ വലിയ റിസ്ക്കാണ് ഈ എടുക്കുന്നത്, ഇതിൻ്റെ ആവശ്യം നല്ല പടമായിരിക്കുമോ, വേണ്ട പ്രതീക്ഷയില്ലാതിരിക്കാം, അതായിരിക്കും നല്ലത്, നല്ലതാണെങ്കിൽ നല്ലതാവട്ടെ. ഇതാണ് സത്യം പറഞ്ഞാൽ മനസ്സിലൂടെ പോയത്. കാരണം സീക്വലുകൾ വരുമ്പോൾ എപ്പോഴും ഈ പ്രതീക്ഷാസ്ഥാനം പ്രേക്ഷകനെന്ന നിലയ്ക്ക് നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയിട്ട് നമ്മളെ അത്രയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സീക്വലുകൾ വിരലെണ്ണാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലേക്ക് വന്നേ. ഓക്കെ, അത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കൊള്ളാം, നമ്മൾ പ്രതീക്ഷ ഇല്ലാതെ പോയതൊന്നും പോകുന്നൊക്കെ തീരുമാനിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞ പ്രതീക്ഷ വരും പടം കാണാതിരിക്കുമ്പോൾ. ഞാനും ഈ പറഞ്ഞ പോലെ ഒരു പത്തര വരുന്നതിനെയപ്പോൾ പടം കണ്ടു തുടങ്ങി. കണ്ടു തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇൻസിഡൻസ് ഇങ്ങനെ ഒന്നൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നതേ ഉള്ളൂ. എവിടം തൊട്ടായിരിക്കും ഇത് ഗ്രിപ്പിംഗ് ആവുന്നതെന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് എത്തിയപ്പോഴത്തേന് ആ ഒരു ഒരു എന്താ പറയുക, ഈ സിനിമയുടെ ഒരു പേസ് മാറുന്നത് അല്ലെങ്കിൽ ഇത് വേറൊരു തലത്തിലോട്ട് എലിവേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രേക്ഷകരുടെ നിലയ്ക്ക് ഞാൻ ഫീൽ ചെയ്തു. അന്നേരം സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നേരം എനിക്ക് മിസ് ചെയ്തൊരു കാര്യം, ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു ഓളത്തിനെ പറ്റിയാണ്. കാരണം ആ ഒരു ലാസ്റ്റിലത്തെ ഒരു ഒരു 15 മിനിറ്റ് അതൊരു തിയേറ്ററിലാണെങ്കിൽ എന്തായിരുന്നിരിക്കും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫീലെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഓർത്തത്. സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രേക്ഷകനാണ് ഞാൻ. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, തുറന്ന് പറയാം കേട്ടോ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? കാരണം ഇതൊരു പെർഫെക്റ്റ് സിനിമയല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അത് തന്നെ പെർസ്പെക്റ്റീവാണ്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. മൈക്ക് എന്ന ഒരു 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 പ്രേക്ഷകന് മൈക്കിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയ ഒരു ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പം, പല കുഴപ്പങ്ങളും കാണാൻ തോന്നിയ ഒരു കാര്യം അതാ. അത് ആ തോന്നിയ സംഗതി തന്നെ കുറേ ഇടത്തൊക്കെ റിവ്യൂസായിട്ട് വന്നു. ഈ മേക്കപ്പിൻ്റെ സംഗതി കുറച്ച് വിശ്വസനീയമല്ലാത്തൊരു ഒരു പരിപാടി തോന്നി. കാരണം നമ്മൾ കൂടുതലും വേറെ പല സീരിയൽസ് പോലത്തുള്ള സംഗതികളിൽ നമ്മൾ കാണാറുണ്ട് ഇങ്ങനത്തെ ഭയങ്കര നന്നായി വൃത്തിയായി ഒരുങ്ങി നിൽക്കുന്ന ചുളിവില്ലാത്ത വസ്ത്രമൊക്കെയുള്ള മേക്കപ്പ്. അപ്പോൾ അങ്ങനത്തേത് ഈ ഒരു സിനിമയുടെ ആ ക്യാരക്ടറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതും അത് ഡിമാൻഡ് ചെയ്യുന്നതല്ല ആ ഒരു മേക്കപ്പും ആ ഒരു വസ്ത്രവും എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ആ ഓട്ടോ ഡ്രൈവേഴ്സിൽ നാട്ടിലെ ഈ പറയുന്ന ആൾക്ക് നാട്ടിൻ്റെ ഒരു ഒരു പൊതുവികാരം ജോർജ് ജോർജിക്ക് എതിരാണെന്ന് കാണിച്ചത് ഞങ്ങളിലേക്ക് കാണിച്ചത് ഒരു പരിധിവരെ ആ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ സംഭാഷണങ്ങളോടാണ്. അപ്പോൾ അവർ അവർ ഈ സംഭാഷണങ്ങൾക്ക് വേണ്ടി 3-4 സ്ഥലത്ത് അവർ കൃത്യമായിട്ട് വന്നതുപോലെ അതിന് ഉത്തരവുണ്ട്. അത് കൊറോണ കൊണ്ട് നമ്മൾ വേറെ ഇടയിലെ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലേ? ഓക്കെ ഓക്കെ, അത് എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ആണല്ലേ, കാരണം നമുക്കറിയാവുന്ന ആൾക്കാരെ എടുക്കണമായിരുന്നു. ഓക്കെ ഓക്കെ, അതായത് സേഫായിട്ടിരിക്കുന്നു എന്ന് കണ്ട് അവരെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രഷ് ഫേസസ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ എറണാകുളം തൊഴിലുടെ സറൗണ്ടിങ്സിലായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ എനിക്ക് സേഫാണ്, ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 15 ദിവസം ഞാൻ പുറത്തിറങ്ങാൻ പറ്റിയല്ലോ തോന്നുന്നത്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്ന് അവരെ കണ്ടാകും. ശരിക്കും അവരെ വെച്ച് തന്നെ 3 സീൻ വരെ അതൊന്നും മാറ്റാമായിരുന്നു. അത് പക്ഷെ നമ്മൾ തെലുങ്കിൽ വരുമ്പോൾ അത് മാറ്റും. ഞങ്ങൾ തോന്നിയ ഒരേ ഒരു സാധനം അതാണ്, ഈ പറഞ്ഞ ഇവർ കൃത്യമായിട്ട് വന്ന് ഈ പർപ്പസ് നിറവേറ്റിയിട്ട് പോകുന്നു. കറക്റ്റ് ആണ്, കറക്റ്റ് റീഡിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ജിത്തു ചേട്ടാ ഫോർ യുവർ വാലുവബിൾ ടൈം. താങ്ക് യു, ഹാഡ് എ നൈസ് ടൈം. വി ആർ വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. വെയിറ്റ് ചെയ്യുക, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ, സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. 92.5